എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു പച്ച ചക്ക വേവിക്കുന്നതിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ചക്ക എല്ലാരും വേവിക്കും, പക്ഷെ UAE ഇതുപോലൊക്കെ ഒരു ചക്ക കിട്ടിയിട്ട് അത് വേവിക്കുന്നതിന്റെ ഒരു റെസിപ്പി ഇടുക എന്ന് വെച്ചാൽ എന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു വലിയ കാര്യം തന്നെയാണ്. സഹിച്ചേട്ടൻ 5 ദിവസത്തേക്കിന് നാട്ടിൽ പോയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ കോവിഡ് കൂടുന്നത് കാരണം ആളോടി ഇങ്ങി പോകുന്നു. അപ്പൊ എനിക്ക് കൊണ്ടുവന്ന ഒരു 22 കിലോ ഉള്ള ഒരു ചക്കയാണ് കൊണ്ടുവന്നത്. വീട്ടിൽ തന്നെ പറിച്ച കേട്ടോ, സഹിച്ചേട്ടന്റെ കുടുംബത്തിലെ വീട്ടിൽ നിന്ന് ഇട്ട് പറിച്ച ചക്കയാണ് ഇത് കേട്ടോ. നല്ല അടിപൊളി വരിക്ക ചക്കയാണ്. ഞാനിപ്പോ അതൊക്കെ പിറക്കി 2-4 പീസ് ഒക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ചകിണിയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് തന്നെ നല്ല വലുപ്പമുള്ള ചൊളയാണ്. ഇങ്ങനെ ഞാനിത് ചീകി ചീകി അരിഞ്ഞെടുത്തു. നമ്മുടെ മുറത്തിലോട്ടൊക്കെയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. ഇതുകൊണ്ട് ചീകി ചീകി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാമേ. അതിനുശേഷം ഇതെല്ലാം നല്ല തിക്കായിട്ട് തന്നെ ഒരു ചരുവത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചു. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, അതനുസരിച്ച് ഞാൻ ഒഴിച്ചു. ഇച്ചിരി വെള്ളം പിടിച്ച് ചക്ക ആയതുകൊണ്ട് ഞാൻ ഇതിന് ഒരു മഗ്ഗോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചായ ഒക്കെ ഊറ്റുന്ന കോപ്പ, അതിലേക്ക് ഒരു കോപ്പയോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊക്കെ ഒരു അടപ്പ് പാത്രം വെച്ച് അടച്ച് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും അരപ്പിന് ഇനി ഉപ്പ് ചേർക്കും. അത് കുറച്ചുള്ള ഉപ്പാണ് ഞാൻ ഇപ്പം ചക്കയ്ക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഒരു 4-5 എരിവുള്ള പച്ചമുളക്, ഇച്ചിരി പഴുത്തതും പച്ചയുമായിട്ടുള്ള പച്ചമുളകാണ്. ആവശ്യത്തിനുള്ള അരപ്പിനാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടി, ചെറുജീരകം 1/4 സ്പൂണോളം ചെറുജീരകം കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ ചതച്ചെടുക്കാം കേട്ടോ. ഞാൻ 1 കഷ്ണം ചക്ക വേവിക്കാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ 22 കിലോ ചക്ക എന്ന് പറഞ്ഞപ്പോൾ ആരും ഓർക്കല്ല 22 കിലോ ഞാൻ വേവിച്ചെന്ന് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആ ജീരകവും അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ 1 ബൗളോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തു. 2 ഇരി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് 2 ഇരി ചേർത്ത് കൊടുത്തത്. നാട്ടിലാണ് 4 ഇരി വെളുത്തുള്ളിയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഇതെല്ലാം ഞാൻ ഈരെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇതിൻ്റെ നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അരച്ചു കഴിഞ്ഞാലേ ചക്കയ്ക്കൊക്കെ ചതച്ചെടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ അങ്ങ് അരഞ്ഞു പോകും കേട്ടോ. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടല്ലോ, നമ്മുടെ ചക്ക നന്നായിട്ട് ആവി കയറി വെന്തിട്ടുണ്ട്. ഇപ്പം ആ നടുഭാഗം ഒന്ന് മാറ്റി നോക്കുമ്പോൾ നമ്മുടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്, എന്നാൽ അടിക്ക് പിടിച്ചിട്ടുമില്ല. ആ പരിവ് ആയപ്പോഴത്തേക്കിന് ഞാൻ ഇതിൻ്റെ 4 സൈഡിലോട്ട് ആ ചക്കയൊന്ന് മാറ്റിയിട്ട് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ അരപ്പെല്ലാം അതിലേക്ക് ചേർത്ത്, നമ്മൾ ഓൾറെഡി ചക്കയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. കറിവേപ്പില നല്ല പച്ചയില്ലായിരുന്നു കേട്ടോ, ഇച്ചിരി വാടിയ കറിവേപ്പിലായിരുന്നു. അതേപോലെ 1-2 തണ്ട് കറിവേപ്പില ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് 4 സൈഡിൽ നിന്ന് തല്ലിപ്പൊത്തി എന്ന് വെച്ചാൽ 4 സൈഡിൽ നിന്ന് ഈ അരപ്പിൻ്റെ മണ്ടയിലേക്ക് ചക്ക ചേർത്ത് വെക്കുകയാണ്. കണ്ടല്ലോ, ഇപ്പം നമ്മൾ ആദ്യം വെച്ചതിനെക്കാട്ടിൽ താന്നിട്ടുണ്ട് നമ്മുടെ ചക്ക. ഇപ്പം നമ്മൾ അതെല്ലാം ഒന്ന് അടുപ്പിച്ച് അടച്ചൊന്നുകൂടെ വെക്കണം, ആ അരപ്പൊന്ന് ആവി കയറി വേവാൻ വേണ്ടി കേട്ടോ. ഇവ വീണ്ടും കണ്ടല്ലോ, ആവിയൊക്കെ നന്നായിട്ട് വന്നു, നമ്മുടെ അരപ്പൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരിച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ, ആ പച്ച വെളിച്ചെണ്ണ ആ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ എൻ്റെ പൊന്നോ എന്തോ ആണോ, ഞാനിപ്പോൾ ഏകദേശം 3 വർഷമായി പച്ച ചക്ക കഴിച്ചിട്ട് കേട്ടോ. അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഞാനിന്ന് ചോറ് പോലും വെക്കത്തില്ല, ചക്കയും മീൻകറി അങ്ങനെ അടിപൊളിയായിട്ട് ചക്ക വേവിച്ചത് മീൻകറി കൂടെ കഴിക്കാൻ പോകുന്നേ. കണ്ടല്ലേ, ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചക്ക വേവിക്കുന്നത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കണ്ടല്ലോ. ഇതുപോലൊക്കെ 4 സൈഡിൽ നിന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മളെ ഇതിന് ആ അരപ്പും ആ വെളിച്ചെണ്ണയും ആ ചക്കയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കണ്ടല്ലോ, ഇപ്പം തന്നെ ആ ചക്കയുടെ കളറൊക്കെ മാറി. കണ്ടല്ലോ, ആ കുഴച്ചെടുത്തപ്പോഴത്തെ ആ മഞ്ഞ കളറ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഓരോ സ്ഥലത്തും ലൂസായിട്ട് വേവിക്കുന്നവരുണ്ട്, നല്ലതായിട്ട് ഇതുപോലൊക്കെ പൊടി പൊടിയായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് ചക്ക വേവിച്ചെടുക്കുന്നത്. ഇത് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ചക്ക കിട്ടിയാൽ ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എന്നെ ഇട്ട് അറിയിച്ച് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കല്ല കേട്ടല്ലോ. നല്ല അടിപൊളി വറ്റക്കറിയുണ്ട്. വറ്റക്കറിയുടെ ഒക്കെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ദീപ ശുചിക്കുട്ടി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പുകയാണ് എനിക്ക് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.